നിർത്താറായില്ലേ കിളവി, നാണാവില്ലേ? രാമായണ മഹാഭാരതമൊക്കെ വായിച്ച് വീട്ടിൽ കുടുംബത്തിലിരുന്നാൽ പോരെ, ഇങ്ങനെ തുള്ളണോ? ഇതേത് മുദ്ര? പല്ല് തേച്ചില്ലേ കിളവി? പല്ല് മഞ്ഞ കളറ്. ഫിൽട്ടർ ഇട്ടില്ലേ? പുട്ടി ഇട്ടില്ലേ? ഏത് പുട്ടിയാണ് ഇട്ടത്? ഫിൽട്ടറിൻ്റെ മഹാത്മ്യം എന്നൊക്കെ. അപ്പം ഇതൊന്നും ഇല്ലാതെയാണ് ബാക്കിയുള്ളവരൊക്കെ റീൽസ് ഒക്കെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ദയാച്ചു, നമുക്ക് എല്ലാവർക്കും അറിയാലേ, ബിഗ് ബോസ് സീസൺ 3 മത്സരാർത്ഥിയായി വരുന്നതിന് മുമ്പ് തന്നെ മലയാളികൾക്ക് സുപരിചിതയായ മുഖം തന്നെയാണ് ദയാച്ചുവിൻ്റെത്. കാരണം നമ്മളുടെ പൊതുസമൂഹത്തിൽ നടക്കുന്ന ഏതൊരു വിഷയത്തിൻ്റെ പുറത്താണെങ്കിലും ദയാച്ചുവിൻ്റെതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ലൈവ് വരാറുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ദയാച്ചുവിൻ്റെ മുഖം നമുക്കൊക്കെ ഫെമിലിയർ ആയതുപോലും. എന്നാൽ താരം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിംസിലൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീടാണ് ബിഗ് ബോസ് സീസൺ 3 മത്സരാർത്ഥിയായി എത്തുന്നതും. പിന്നീട് പേഴ്സണൽ ഇഷ്യൂസ് കാര്യമൊക്കെ തന്നെ ദയാച്ചു ചില സമയത്തെങ്കിലും വാർത്താകോളങ്ങളിൽ നിറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഇപ്പോഴും തൻ്റെ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതിൽ നിന്ന് ഒട്ടും പുറകോട്ടല്ല ദയാച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ കണ്ടെയാണ് കടൽ മച്ചാൻ്റെ വീഡിയോക്കെതിരെയുള്ള ആ ഒരു പ്രതികരണവും പിന്നീട് അതിനെ സംബന്ധിച്ച് വന്ന കുറച്ച് അതിലേറെ പ്രതികരണങ്ങളും എല്ലാം തന്നെ. എന്നാൽ ഇപ്പോൾ ദയാച്ചു എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്ത് പറയാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്, താൻ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട്. കിളവയ്ക്ക് നിർത്താറായില്ലേ, അല്ലെങ്കിൽ നിങ്ങളിത് ഫിൽട്ടർ ഇട്ടല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ എത്തുമ്പോൾ പുട്ടിയിട്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് ആ കമൻറ്റുകളെല്ലാം തന്നെ. ഈ കമൻറ്റുകൾ ചെയ്യുന്നവരോട് ചോദിക്കാനുള്ളത് ഇതാണ്, എല്ലാവരും ഇങ്ങനെ ഫിൽട്ടർ ഇട്ട് തന്നെയല്ലേ റീൽസ് ചെയ്യാറുള്ളത്, പിന്നെ എന്തിനാണ് എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളിത് സംസാരിക്കുന്നതെന്നും. ഈ കമൻറ്റ് ചെയ്യുന്നവരെയൊക്കെ തന്നെ വളരെ മ്ലേച്ഛമായി തന്നെ പ്രതികരിക്കുന്നുമുണ്ട് അവർക്കെതിരെ തന്നെ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പ്രതിഷേധമാണ് അറിയിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു പുത്തരിയുള്ള കാര്യമല്ലല്ലോ എന്ന് തന്നെയായിരിക്കും. കാരണം ദയാച്ചു മിക്കപ്പോഴും തൻ്റെ അഭിപ്രായം വ്യക്തവും ശക്തവുമായി തന്നെ പ്രകടിപ്പിക്കാറുണ്ട്. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് എപ്പോഴും വരാറുമുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ ഒരു വീഡിയോയും വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോൻ്റെ താഴെ ചില ചില കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ കുറച്ചൊരു കമൻ്റ് ഇങ്ങനെയാണ്, നിർത്താറായില്ലേ കിളവി, നാണാവില്ലേ? രാമായണ മഹാഭാരതമൊക്കെ വായിച്ച് വീട്ടിൽ കുടുംബത്തിലിരുന്നാൽ പോരെ, ഇങ്ങനെ തുള്ളണോ? ഇതേത് മുദ്ര? പല്ല് തേച്ചില്ലേ കിളവി? പല്ല് മഞ്ഞ കളറ്. ഫിൽട്ടർ ഇട്ടില്ലേ? പുട്ടിയിട്ടില്ലേ? ഏത് പുട്ടിയാണ് ഇട്ടത്? ഫിൽട്ടറിൻ്റെ മഹാത്മ്യം എന്നൊക്കെ. അപ്പം ഇതൊന്നും ഇല്ലാതെയാണ് ബാക്കിയുള്ളവരൊക്കെ റീൽസൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു കൊച്ചുമക്കളെ. അപ്പോൾ നിങ്ങൾക്ക് നിർത്താറായില്ലേ ഈ ഊള കമൻ്റ് ഇടൽ? നിങ്ങൾ നിർത്തത്തില്ലെങ്കിൽ, ഊള കമൻ്റ് നിർത്തത്തില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടലും നിർത്തത്തില്ല. ഓക്കെ, നമുക്കിതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാം. എന്തു പറയുന്നു, ഒരു ഒത്തൊരുമ, നിങ്ങൾ ഊള കമൻ്റ് ഇടുന്നു, ഞാൻ വീഡിയോ ഇടുന്നു, ഒരു പാലട്ട അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. എങ്ങനെയുണ്ട്?